മൂന്നാർ മാട്ടുപെട്ടി റോഡിൽ ഒറ്റയാന്റെ പരാക്രമം. വാഹനയാത്രക്കാരെ വിരട്ടി ഓടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. വെള്ളിയാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായത്. ഒരു മണിക്കൂറോളം കൊമ്പൻ റോഡിൽ നിലയുറപ്പിച്ചു. മാട്ടുപെട്ടി ബോട്ട് ലാൻഡിങ്ങിന് സമീപം തമ്പടിച്ചിട്ടുള്ള കാട്ടാനക്കൂട്ടത്തിൽ ഉൾപ്പെട്ടതാണ് കൊമ്പൻ. ഹോസ് കൊമ്പൻ എന്നറിയപ്പെടുന്ന ഒറ്റയാനാണ് ഇതെന്നാണ് സംശയിക്കപ്പെടുന്നത്. ദൃശ്യങ്ങൾ ജയനുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ജയൻ, എത്ര സമയം യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായി? പിന്നീട് എങ്ങനെയാണ് ആനയെ തുരത്താൻ കഴിഞ്ഞത്? പ്രതീക്ഷ ഏതാണ്ട് ഒരു മണിക്കൂറോളമാണ് പ്രധാന പാതയിൽ മാട്ടുപെട്ടി വട്ടവട റൂട്ടിൽ നിലയുറപ്പിച്ചത്. ആദ്യം മാട്ടുപെട്ടി എക്കോ പോയിന്റിന് സമീപത്താണ് കാട്ടാനെ കണ്ടത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. രണ്ട് വാഹനങ്ങൾക്ക് നേരെ ഈ കൊമ്പൻ പാഞ്ഞെടുക്കുന്നുണ്ട്. ഈ സമയം രണ്ട് വാഹനങ്ങളും പിന്നോട്ട് എടുത്തതിനെ തുടർന്ന് കൊമ്പൻ പിന്തിരിയുകയായിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് മാട്ടുപെട്ടി ബോട്ട് ലാൻഡിങ്ങിലേക്ക് വരികയും പ്രധാന പാതയിൽ നിലയുറപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. ഒരു മണിക്കൂറോളം ഈ ഭാഗത്ത് നിലയുറപ്പിച്ചു. പിന്നീട് കാട്ടാന കൂട്ടത്തിനൊപ്പം പോവുകയാണ് ഉണ്ടായത്. വെള്ളിയാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായത്. ഈ പ്രദേശത്ത് രണ്ട് കൊമ്പനാനകളാണ് സാധാരണ കാണുന്നത്. ഒന്ന് പടയത്തെയാണ്, മറ്റൊന്ന് ഹോസ് കൊമ്പൻ എന്നറിയപ്പെടുന്ന കൊമ്പനാനയാണ്. ഇതിൽ ഹോസ്റ്റാണ് ഈ റോട്ടിൽ ഇറങ്ങിയതെന്നാണ് കരുതുന്നത്. കൂടാതെ മാങ്കുളം ഭാഗത്തു നിന്ന് കാട്ടാന കൂട്ടങ്ങൾ ചില അപൂർവമായി ഈ പ്രദേശത്തേക്ക് എത്താറുണ്ട്. അങ്ങനെ എത്തിയ കൊമ്പനാണോ എന്ന് സംശയിക്കുന്നു. ശരി, ജയനാണ് വിശദാംശങ്ങൾ നൽകിയത്.